നമസ്കാരം. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് 2019. കേരളത്തിൻ്റെ 49ാമത് ചലച്ചിത്ര അവാർഡുകൾ 2019 ഫെബ്രുവരി 27 സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ പ്രഖ്യാപിച്ചു. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ കുമാർ ഷഹാനിയായിരുന്നു ജൂറി ചെയർമാൻ. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മികച്ച ചിത്രം കാന്തൻ, ദ ലവർ ഓഫ് കളർ, സംവിധാനം ചെയ്തത് ഷരീഫ് ഈസ. മികച്ച രണ്ടാമത്തെ ചിത്രം ഒരു ഞായറാഴ്ച, സംവിധാനം ചെയ്തത് ശ്യാമപ്രസാദ്. മികച്ച നടനുള്ള അവാർഡ് ജയസൂര്യയും സൗബിൻ ഷാഹിറും പങ്കിട്ടു. ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ജയസൂര്യയ്ക്ക് അവാർഡ് ലഭിച്ചത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സൗബിൻ ഷാഹിറിന് അവാർഡ് ലഭിച്ചത്. മികച്ച നടി നിമിഷ സഞ്ജയൻ, ചിത്രങ്ങൾ ചോല, ഒരു കുപ്രസിദ്ധ പയ്യൻ. മികച്ച സംവിധായകൻ ശ്യാമപ്രസാദ്, ചിത്രം ഒരു ഞായറാഴ്ച. മികച്ച സ്വഭാവ നടൻ ജോജു ജോർജ്, ചിത്രങ്ങൾ ചോല, ജോസഫ്. മികച്ച സ്വഭാവ നടിമാർ സാവിത്ര ശ്രീധരൻ, സരസ ബാലുശ്ശേരി, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. മികച്ച ജനപ്രിയ ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. മികച്ച ഡെബ്യൂ ഡയറക്ടർ സഖറിയ മുഹമ്മദ്, ചിത്രം സുഡാനി ഫ്രം നൈജീരിയ. മികച്ച ബാലതാരങ്ങൾ മാസ്റ്റർ റിതുൻ, ചിത്രം അപ്പുവിൻ്റെ സത്യാന്വേഷണം. അബാനി ആദി, ചിത്രം പന്ത്. മികച്ച കഥ ജോയ് മാത്യു, ചിത്രം അങ്കിൾ. മികച്ച ഗായകൻ വിജയ് യേശുദാസ്. മികച്ച ഗായിക ശ്രേയ ഘോഷാൽ. മികച്ച സംഗീത സംവിധായകൻ വിശാൽ ഭരദ്വാജ്, ചിത്രം കാർബൺ. മികച്ച പശ്ചാത്തല സംഗീതം ബിജിപാൽ, ചിത്രം ആമി. മികച്ച ഗാനരചയിതാവ് ഹരിനാരായണൻ. അധികമാരും ചർച്ച ചെയ്യാതിരുന്ന കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മധ്യപ്രദേശിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ജീവിതം മാറ്റിവെച്ച സമരനായിക ദയാബായിയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രം. തിരുനെല്ലി നെട്ടറ കോളനിയിലെ അടിയ വിഭാഗക്കാരായ മനുഷ്യരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളുടെ കഥയാണ് സിനിമ. ആദിവാസികളുടെ ലിപികളില്ലാത്ത ഭാഷയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കാന്തൻ എന്ന 10 വയസ്സുകാരനെ ആർജവമുള്ള ഒരാളായി വളർത്തിയെടുക്കുന്ന ഇത്യാമ്മ എന്ന കഥാപാത്രത്തെയാണ് ദയാബായി അവതരിപ്പിക്കുന്നത്. 2012 മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മാസ്റ്റർ പ്രജിത്താണ് കാന്തനായി വേഷമിടുന്നത്. മിന്നു എന്ന നായയും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. വയനാട്ടിലും കണ്ണൂരിലുമായാണ് ചിത്രീകരണം നടന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.